കാണുന്നത് ഒരു വൈഫൈ എക്സ്റ്റൻഡറാണ്. അതായത് നമ്മുടെ റൂട്ടറിന് അല്ലെങ്കിൽ മോഡത്തിന് ആ ഒരു വൈഫൈ റേഞ്ച് കിട്ടാത്തപ്പോൾ നമ്മൾ ഇത്തരം എക്സ്റ്റൻഡേഴ്സാണ് വയ്ക്കുന്നത്. ഇത് പലർക്കും അറിയാം ഈ ഒരു വൈഫൈ എക്സ്റ്റൻഡേഴ്സിനെ കുറിച്ച്. അപ്പോൾ ഇത് റൗട്ടറിലും വയ്ക്കാം, ഇതുപോലത്തെ എക്സ്റ്റൻഡറും മേടിക്കാം. അപ്പോൾ ഇത് എക്സ്റ്റൻഡറാണിത്. അപ്പോൾ ഇതെങ്ങനെ കോൺഫിഗറേഷൻ ചെയ്തെന്ന് നോക്കാം. അറിയാൻ പാടില്ലാത്തവർക്ക്, അതായത് നമ്മുടെ വീട്ടിലോട്ടായിട്ട് ഈ ഒരു എക്സ്റ്റൻഡർ മേടിച്ച് കോൺഫിഗറേഷൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എക്സ്റ്റൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ടി പി ലിങ്കിൻ്റെ ഒരു എക്സ്റ്റൻഡറാണ്. ഇത് ഡി ലിങ്കിൻ്റെയും കിട്ടും, ടി പി ലിങ്കിൻ്റെയും കിട്ടും, പല കമ്പനികളുടെ ഉണ്ട്. അതിനകത്ത് നോർമലി ഞാൻ ടി പി ലിങ്കാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ കോൺഫിഗറേഷനും മറ്റും എളുപ്പമാണ്, അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് പെയർ ചെയ്യാനുള്ള രണ്ട് വിധത്തിലാണ് നോർമലി എക്സ്റ്റൻഡേഴ്സ് പെയർ ചെയ്യുന്നത്. ഒന്ന് ഡബ്ല്യു പി എസ് മെത്തേഡ് എന്ന് പറയും, അതായത് ഈ ഒരു കാണുന്ന നമുക്കിവിടെ ഞെക്കാൻ പറ്റും. ഈ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡബ്ല്യു പി എസ് മോഡ് ഓൺ ആവും. അപ്പോൾ ഈ ഡബ്ല്യു പി എസ് മോഡ് ഓൺ ആകുമ്പോൾ നമ്മുടെ ഈ റൂട്ടറിനും ഒരു ഡബ്ല്യു പി എസ് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നോർമലി ഈ ഒരു റൂട്ടറിന് ഡബ്ല്യു പി എസ് ബട്ടൺ ഇല്ല, ചില റൂട്ടേഴ്സിനും മോഡത്തിനൊക്കെ ഡബ്ല്യു പി എസ് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഒരു ആവശ്യം ഒന്ന് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും സൈമിൾട്ടേനിയസ്ലി നമ്മളത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് അത് ഓട്ടോമാറ്റിക് തന്നെ പെയർ ആവുകയും ഇതിൻ്റെ അതേ വൈഫൈ പേരിൽ തന്നെ, അതായത് ആ റൗട്ടറിൻ്റെ അല്ലെങ്കിൽ മോഡത്തിൻ്റെ അതേ വൈഫൈ പേരിൽ തന്നെ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഡർ വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളതല്ല നോക്കുന്നത്, നമ്മളിത് അല്ലാണ്ട് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. പിന്നെ ഇതിന് പറയുകയാണെങ്കിൽ ഇതിനൊരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. അതായത് നമുക്കിത് കോൺഫിഗറേഷൻ ചെയ്തിട്ട് വീണ്ടും കോൺഫിഗറേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാനോ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ റീസെറ്റ് ബട്ടണിൽ ഞെക്കിയത് റീസെറ്റ് ബട്ടൺ അല്ല, ഇത് റീസെറ്റ് ഹോളാണ്. ഇവിടെ ഒരു നമ്മളൊരു സിമി ജെക്ടർ പോലുള്ളൊരു ടൂൾ വെച്ചിട്ട് നമ്മളത് കുറച്ച് നേരം നമ്മളൊരു 20 സെക്കൻഡ്സ് അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് റീസെറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനൊരു ഏതാനും പോർട്ടുണ്ട്. ഇത് ഇന്നായിട്ടും ഔട്ടായിട്ടും ഉപയോഗിക്കാം. അതായത് ഇതുപോലുള്ള റൂട്ടർ ചെയ്യുന്ന ഈ ലാൻ കേബിള് വഴി ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നായിട്ട്, അതായത് വയേർഡ് വഴിയുള്ള എക്സ്റ്റൻഡറായിട്ടും ഇതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വയർലെസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡി വി ആറിലേക്കോ മറ്റോ കണക്ഷൻസ് കൊടുത്ത് ഇതിനെ ഔട്ടായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇന്നും ഔട്ടും ചെയ്യാവുന്ന ഒരു ഏതാനും പോർട്ടാണിത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് കണക്ട് ചെയ്യാം. നമ്മുടെ പവറിൽ നമ്മളത് കണക്ട് ചെയ്യുക. പവറിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതിനകത്തൊരു സിഗ്നൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കത് കോൺഫിഗറേഷൻ എൻഡിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ എക്സ്റ്റൻഡർ കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് ഈ ഒരു എക്സ്റ്റൻഡറിൻ്റെ അഡ്മിൻ പേജ് ഉണ്ട്. ആ ഒരു അഡ്മിൻ പേജിൽ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിൽ മാത്രമല്ല നമുക്ക് മൊബൈലിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലാണ് നോക്കുന്നതെന്ന് മാത്രം, നമ്മളകത്ത് വൈഫൈ ഓൺ ചെയ്യുമ്പോൾ വൈഫൈയിൽ എടുക്കുമ്പോൾ ഇപ്പോൾ ആദ്യം കുറേ വൈഫൈകളുടെ പേര് കാണാൻ പറ്റും. ഇപ്പോൾ ഡി കെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു കൈ കാണുന്ന റൂട്ടറിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് അതല്ല, നമുക്കത് എക്സ്റ്റൻഡറാണ് കോൺഫിഗറേഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ എക്സ്റ്റൻഡറിൽ കണക്ട് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണക്ട് കൊടുക്കുക. നോർമലി അതിൻ്റെ ഓപ്പൺ ആയിരിക്കും, വേറെ പാസ്വേഡ് ഉണ്ടാവില്ല. ജസ്റ്റ് അത് കണക്റ്റ് ആകും. പുതിയതായിട്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ അതിന് വേറെ പാസ്വേഡ് ഉണ്ടാവില്ല. ഓപ്പൺ ആയിട്ട് തന്നെ അത് കണക്റ്റ് ആകുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള പാസ്വേഡ്, ചില ഡിവൈസിനൊക്കെ അതിൻ്റെ പുറകിൽ ഐ മീൻ ആ ഒരു ഡിവൈസിൻ്റെ എക്സ്റ്റൻഡറിൽ തന്നെ ഒരു പാസ്വേഡ് ഉണ്ടാവും, അത് വെച്ചിട്ടാണെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ അത് കണക്റ്റായി. കണക്റ്റ് ആകുമ്പോൾ ഇപ്പോൾ കാണാൻ പറ്റും നോ ഇൻ്റർനെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ആ എക്സ്റ്റൻഡർ കോൺഫിഗറേഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് നോ ഇൻ്റർനെറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ആ ഒരു ലോഗിൻ പേജിൽ, അതായത് ആ എക്സ്റ്റൻഡറിൻ്റെ ആ ഒരു ലോഗിൻ പേജിൽ നമുക്ക് കയറണം. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ പ്രോപ്പർട്ടീസ് നോക്കുക. പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ഇതിനകത്ത് ഐ പി കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഗേറ്റ് വേ ഐ പി ആണ്. അപ്പോൾ അതൊരു ഐ പി വി 4 ഡി എൻ എസ് സെർവർ എന്ന് പറഞ്ഞിട്ട് ചെയ്ത ഐ പി ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. 192.168.0.254 എന്ന് പറഞ്ഞ ഐ പി നമ്മളവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. നമുക്കിതുപോലെ ആ ഒരു ടി പി ലിങ്ക് ആ ഒരു എക്സ്റ്റൻഡറിൻ്റെ ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മളോട് ആദ്യം ഈ ഒരു ലോഗിൻ പാസ്വേഡ്, അതായത് ഈ ഒരു നമ്മുടെ എക്സ്റ്റൻഡറിൻ്റെ അഡ്മിൻ പേജിലോട്ട് കയറാനുള്ള ഒരു ലോഗിൻ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അത് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ പാസ്വേഡ് അടിച്ചു കൊടുക്കാം, എന്നിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കുക. അതായത് ഈ കാണിക്കുന്നത് നമ്മുടെ ഇവിടെ ഉള്ള, അതായത് ഏത് നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റൗട്ടർ ചെയ്യുന്നത് ആദ്യം കാണിച്ച് ആ ഒരു റൗട്ടർ ചെയ്യുന്ന വേണം കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കാണിച്ച ആ റൗട്ടറിൻ്റെ വൈഫൈ നെയിമാണ് ഈ ഡി കെ നെറ്റ്വർക്ക് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുമായിട്ടാണ് നമുക്ക് ആ എക്സ്റ്റൻഡർ പെയർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു നമുക്ക് ഏതിലോട്ടാണോ പെയർ ചെയ്യേണ്ടത് ആ മോഡത്തിൻ്റെ വൈഫൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു മോഡമാണ്, ഈ ഡി കെ നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ പേരിട്ടേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് എന്താണ് ഇട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ നോർമലി ഇപ്പോൾ ഞാൻ അതിൻ്റെ പാസ്വേഡ് ഇട്ടേക്കുന്നത് പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കും. അതായത് 1 2 4 5 6 7 ആയിട്ടാണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്.
അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ഞാൻ അടിച്ചു കൊടുത്തു. പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഇത് ചോദിക്കുന്നത് സെറ്റ് ദ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് വൈഫൈ നെറ്റ്വർക്ക് നെയിം, എക്സ്റ്റെൻഡ് വൈ നെറ്റ്വർക്ക് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് എന്ത് എങ്ങനെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് പറയുകയാണെങ്കിൽ ഡി കെ നെറ്റ്വർക്ക് ഈ എക്സ് ടി എന്നവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേറെ ഏതെങ്കിലും പേര് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള പേര് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഒരു എക്സ് ടി എന്ന് തന്നെ കിടക്കട്ടെ, അത് ഡി കെ നെറ്റ്വർക്ക് ഈ എക്സ് ടി നടക്കും. പാസ്വേഡ് ഞാൻ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ കിടക്കുന്നത്. പാസ്വേഡും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് വേറെ പാസ്വേഡ് ഇടാവുന്നതാണ്. അപ്പോൾ വേറെ ഒന്നും മാറ്റം വരുത്തുന്നില്ല, അതുപോലെ തന്നെ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഈ എക്സ് ടി കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട്, കാരണം നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ പ്ലേയിങ് സെറ്റിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് വരും, ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ നമ്മളെങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, ടു ഫാർ ആണോ നിയർ ആണോ എന്നൊക്കെയാണ്. ഇതിപ്പോൾ ഓക്കെയാണ് കൊടുത്തേക്കുന്നത്. അതായത് കറക്റ്റായിട്ടാണ്, വലിയ അധികം ടു ഫോറിലോട്ട് പോകരുത്. അതായത് നമ്മുടെ മോഡത്തിൽ നിന്നും ഈ പറയുന്ന എക്സ്റ്റൻഡർ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ അകലത്ത് വയ്ക്കരുത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടു ഫോർന്ന് കാണിക്കുക, അത്രയും വയ്ക്കരുത് എന്നൊരു പറയും. അപ്പോൾ അത് ഒരു ഡിസ്റ്റൻസിൽ ആ ഒരു മാക്സിമം, ഇപ്പോൾ ഇത് നമ്മൾ തൊട്ടടുത്ത് വെച്ചാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. എന്നാലും നമുക്ക് ആ ഡിസ്റ്റൻസിൽ വെച്ച് ആയിട്ടാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ വെച്ച് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ നമുക്കിത് അറിയാൻ പറ്റും, ടു ഫാർ ആണോ അല്ലെങ്കിൽ അടുത്താണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ, അധികം ദൂരത്തല്ലാത്ത ഡിസ്റ്റൻസിൽ തന്നെ വെച്ച എക്സ്റ്റൻഡർ നമ്മുടെ റൂട്ടറുമായിട്ട് കോൺഫിഗറേഷൻ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഓക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളോട് ഡൺ കൊടുക്കും. ഡൺ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുന്നത്, വൈഫൈ പേര് വരാൻ പോണത്, പാസ്വേഡ് ഇതാണെന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ കറക്റ്റ് ഇത് കൊടുക്കുക, എന്നിട്ട് ടിക്ക് ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്തിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കട്ടാവും, കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളതിൻ്റെ വൈഫൈയുടെ പേരും പാസ്വേഡും മാറ്റിക്കൊണ്ട് കട്ടാവും. ഒന്ന് കുറച്ചൊരു ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു എക്സ്റ്റൻഡറിൻ്റെ ഓപ്ഷൻ എടുക്കുക. അതായത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡി കെ നെറ്റ്വർക്ക്, അതായത് ഇപ്പോൾ നമ്മൾ കണക്റ്റായി കിടക്കുന്ന ആ മോഡത്തിൽ തന്നെയാണ്. അപ്പോൾ അതിന് പുറമെ താഴത്തായിട്ട് ഡി കെ നെറ്റ്വർക്ക് ഇ എക്സ് ടി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതായത് എക്സ്റ്റൻഡർ നമ്മളിപ്പോൾ കോൺഫിഗറേഷൻ ചെയ്ത പേരാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കണക്റ്റ് കൊടുക്കും. കണക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പാസ്വേഡ് വയ്ക്കും. പാസ്വേഡ് നമ്മൾ കൊടുത്ത പാസ്വേഡ് അടിച്ചു കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, എൻ്റർ ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കണക്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഈ ഒരു ഇതിപ്പോൾ കണക്റ്റഡ് എന്ന് കാണിക്കും. കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് നമ്മുടെ നെറ്റ് ഓപ്പൺ ആവുകയും നമ്മുടെ പേജുകളൊക്കെ ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ വൈഫൈ എക്സ്റ്റൻഡർ കോൺഫിഗറേഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റുകളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ അതിനകത്ത് തെളിഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ റൗണ്ടിലെ ലൈറ്റുകൾ നമുക്ക് കാണാം. നമ്മുടെ ഈ ഒരു റൗട്ടറിൽ നിന്നാണ് ഈ ഒരു എക്സ്റ്റൻഡർ കോൺഫിഗറേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ്, ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു റൗട്ടർ സെറ്റപ്പ്. അതായത് ഒരു ലാപ്ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇത് നമുക്ക് മൊബൈലിലും ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരം വീഡിയോസ്, അതായത് ഈ ടെക്നിക്കലായിട്ടുള്ള കോൺഫിഗറേഷൻസ് വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ദ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.